വായനശാല അക്ഷരങ്ങൾ കാതുകളിലേക്ക്. വെള്ളിയോടൻ സൈനുദ്ദീൻ എഴുതിയ കടൽ മരങ്ങൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നും ആത്മാവിനൊരു ആകാശയാത്ര എന്ന കഥ. ആൾക്കണ്ണാടിയിൽ വെറുതെ അയാൾ തൻ്റെ പ്രതിച്ഛായ നോക്കിയതാണ്. വെള്ളനാരികളുടെ എണ്ണം അധികരിച്ചിരിക്കുന്നു. കാലത്തെ ഓർമ്മിപ്പിക്കുന്നു ആ വെള്ളനാരികൾ. എന്നിട്ടും അതിഥിയായി വന്ന പുതിയ പ്രണയത്തെ പറിച്ചു കളയാൻ മനസ്സ് അനുവദിക്കുന്നില്ല. മനസ്സുമായൊരു യുദ്ധം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. ദുഃഖം വരുമ്പോഴൊക്കെ തൻ്റെ മുഖം ഓർമ്മിച്ചു കൊള്ളാനാണ് ദേവ പറഞ്ഞത്. എന്നിട്ടിപ്പോ സദാ കൺമുന്നിൽ അവളുടെ മുഖം തന്നെ. ഓർക്കാതിരിക്കണമെന്നൊക്കെ പലപ്പോഴും കരുതിയതാണ്. എവിടെ തിരിഞ്ഞാലും ദേവയുടെ മുഖം മാത്രം, അവൾ വരച്ച ചിത്രങ്ങളും. സാരിയുടുത്ത വെളുത്ത ഉയരമുള്ള സ്ത്രീകളൊക്കെ ദേവയാണെന്ന് ചിലപ്പോഴൊക്കെ സങ്കല്പിച്ചു പോകാറുണ്ട്. അയാളുടെ മനസ്സിൽ നിന്നും എന്നോ പ്രണയം പറ്റിപ്പോയതാണ്. പ്രണയത്തിൻ്റെ ഉറവ കളിമണ്ണുകൾ ചേർത്ത് അടച്ചതാണ്. എങ്ങനെയോ ആ അടപ്പിന് ചോർച്ചയുണ്ടായി. ഇന്ദുവിനോട് പ്രണയം തോന്നിയത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാ. സ്കൂളിലും കോളേജിലുമെല്ലാം ഒന്നിച്ചായിരുന്നല്ലോ യാത്ര. എപ്പോഴോ ഒരിക്കൽ സർവധൈര്യവും സംഭരിച്ച് പറഞ്ഞതാണ് തനിക്ക് പ്രണയമാണെന്ന്. പക്ഷേ അവൾ അയാൾക്ക് മുമ്പേ നടന്നവൻ്റെ ഹൃദയത്തിലേക്ക് ഒരു നൂൽപ്പാലം പടുത്തുപോയി. പിന്നീട് ഒരിക്കലും ഒരു പെണ്ണിനോടും പ്രണയം തോന്നിയിട്ടില്ല. പ്രണയത്തോട് തന്നെ ഒരു തരം വെറുപ്പായിരുന്നു. വിവാഹത്തോടെ എന്നേക്കുമായി കുഴിച്ചു മൂടപ്പെടുന്ന വെറുമൊരു ചീഞ്ഞ വികാരമാണ് പ്രണയമെന്ന് തോന്നി. സലൂണിൽ പോയി വെളുത്ത മുടിയിൽമേലെല്ലാം കറുത്ത ഹെന്ന ഇടിക്കണം, അയാൾ മനസ്സിൽ കരുതി. നാളെ ദേവയെ കാണുന്ന ദിവസമാണ്. ഒരു വർഷത്തിനിടെ രണ്ട് തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കാഴ്ചകളാണ് ഇപ്പോഴും മനസ്സിൽ ബിംബങ്ങളായി രൂപം കൊള്ളുന്നത്. ദൈനംദിന വാർത്തകളുടെ പ്രൂഫ് നോക്കുന്നതിനിടയിൽ കണ്ടതാണ്. 25-ാം തീയതി ടാഗോർ സെൻട്രണി ഹാളിൽ ദേവയുടെ ചിത്രപ്രദർശനം. ആരാണ് ഈ ദേവ? ഡെസ്കിലെ സഹപ്രവർത്തകനായ സന്തോഷിനോട് ചോദിച്ചു. ഒരു യുവ ചിത്രകാരിയാണ്. ദീർഘകാലം ഡൽഹിയിലായിരുന്നു. അതാ ഇവിടെ അത്ര അറിയപ്പെടാത്തത്, സന്തോഷ് ആധികാരികമായി തന്നെ പറഞ്ഞു. ടാഗോർ സെൻട്രണി ഹാളിൽ വലിയ ആൾക്കൂട്ടമൊന്നും അയാൾ കണ്ടില്ല. ഞായറാഴ്ചയായതിനാൽ നല്ല പങ്കാളിത്തം വേണ്ടതാണ്. നഗരത്തിൽ പ്രത്യേകിച്ച് മറ്റു പരിപാടികളൊന്നുമില്ല. അടുത്തിടെ നടന്ന രേഖയുടെ ചിത്രപ്രദർശനത്തിന് ധാരാളം ആളുകളുണ്ടായിരുന്നു. വരകളിൽ ഒരുതരം നിഗൂഢത കാത്തു സൂക്ഷിച്ചു എന്നതല്ലാതെ ഒരു പുതുമയും അവകാശപ്പെടാനുണ്ടായിരുന്നില്ല ആ ചിത്രങ്ങൾക്ക്. പലരും പത്രങ്ങളിലും മാസികകളിലുമെല്ലാം രേഖയുടെ ചിത്രങ്ങളെക്കുറിച്ച് എഴുതി. അവർക്ക് ഈ ബുദ്ധിജീവികൾക്കിടയിലെല്ലാം നല്ല സ്വാധീനമായിരുന്നല്ലോ. ബുദ്ധിജീവി ജാടകൾക്ക് മുന്നിൽ അവർ ചാഞ്ഞും ചെരിഞ്ഞും നിന്നുകൊടുത്തു. അധികം ആരെയും ക്ഷണിച്ചില്ലേ? പാർട്ടിസിപ്പൻസ് കുറവാണല്ലോ, അയാൾ ദേവയോട് ചോദിച്ചു. ഇവിടെ എനിക്ക് ആരെയും പരിചയമില്ല, പത്രവാർത്ത കൊടുത്തു. ശ്രദ്ധിക്കപ്പെടേണ്ട ചിത്രങ്ങളാണ് നിങ്ങളുടേത്. താങ്ക് യു. എന്താ പേര്? ശിവൻ. ഒരു പത്രമാഫീസിലാണ്, പ്രൂഫ് റീഡറായിട്ട്. ദേവ ഡൽഹിയിൽ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനറായിരുന്നു. ഇവിടെ എന്തെങ്കിലും നോക്കണം. ഹസ്ബൻഡ് ഡൽഹിയിൽ തന്നെ ഡെന്റൽ സർജനാണ്. മനുഷ്യ മനസ്സിൽ നിഗൂഢമായി കിടക്കുന്ന തീക്ഷ്ണഭാവങ്ങളെയാണ് ഈ വരച്ചിട്ടിരിക്കുന്നത്. ദേവ വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അടുത്ത ദിവസം ചിത്രപ്രദർശനത്തെക്കുറിച്ച് വന്ന വാർത്ത ഒറ്റ കോളത്തിൽ ഒതുങ്ങി. അവളുടെ ചിത്രങ്ങളാണ് ആദ്യം അയാളുടെ മനസ്സിൽ ആധിപത്യം ഉറപ്പിച്ചത്. ആ ചിത്രങ്ങളുടെ പുനഃപ്രദർശനം മനസ്സിനകത്ത് ആവർത്തിച്ചു. ഡെസ്കിലേക്ക് അയച്ച പത്രക്കുറിപ്പിൽ നിന്നുമാണ് അവളുടെ ഫോൺ നമ്പർ അയാൾ സ്വന്തമാക്കിയത്. വെറുതെ ഒന്ന് ഫോൺ ചെയ്തു. ചിത്രകലയും സാഹിത്യവും സിനിമയുമൊക്കെ ആയിരുന്നു സംസാര വിഷയം. ഒറ്റമുറി ഫ്ളാറ്റിൻ്റെ ചുവരുകളിൽ കണ്ണുകൾ പായിച്ചുകൊണ്ട് അയാൾ ചിന്തിച്ചു. തൻ്റെ ആദ്യ രാത്രി
പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ഒരാഘോഷമായിരുന്നു. നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയ ജീവിതം തിരിച്ചു കിട്ടിയതിലുള്ളൊരാഘോഷം. ഇന്ദുവുമായുള്ള പ്രണയപരാജയം വലിയ നഷ്ടം തന്നെയായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധവും ജീവിതത്തെ ചെളിക്കുഴിയിലേക്ക് വലിച്ചെറിയാൻ താല്പര്യമില്ലാത്തതുമൊക്കെയാണ് രേണുവുമായുള്ള വിവാഹത്തിന് സമ്മതം മൂളാൻ കാരണം തന്നെ. ഒരു നല്ല ഭാര്യയായിരിക്കുമെന്ന കണക്കുകൂട്ടലുകൾ വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു. ആ കരുതലുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടാൻ സമയചക്രത്തിൻ്റെ ചെറിയൊരംശം പോലും വേണ്ടി വന്നില്ല എന്നോർക്കുമ്പോൾ പെണ്ണിൻ്റെ ഗന്ധം നുകർന്നുകൊണ്ട് അവളോട് ഒട്ടിക്കിടന്ന അയാളുടെ ചെവികളിൽ അവൾ സ്വകാര്യമായി പറഞ്ഞു, എനിക്ക് കുടുംബവ്യവസ്ഥയിൽ ഒട്ടും വിശ്വാസമില്ല. ഒരു കുഞ്ഞു പറഞ്ഞാൽ ഇതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോകും. എനിക്ക് ജീവിക്കാൻ KCB ശമ്പളം ധാരാളം. ഭൂമിയും ആകാശവും ചേർന്ന് ഞെക്കി അമർത്തുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. സ്ത്രീ മനസ്സിൻ്റെ ഇഴപിരിയാത്ത നൂലുകൾക്കിടയിലൂടെ സഞ്ചരിക്കുക എന്നത് വെറുമൊരു വിദൂര സ്വപ്നം മാത്രമാണെന്ന് അയാൾക്ക് തോന്നി. മറുപടി ഒന്നും പറഞ്ഞില്ല. നവവധുവിൻ്റെ അപക്വമായ വാക്കുകളായിരിക്കുമെന്ന് അയാൾ സ്വയം സമാധാനം കണ്ടെത്തി. ആദ്യ മാസത്തെ മാസമുറ തെറ്റിയപ്പോൾ തന്നെ അവളിൽ ഗൂഢസ്മിതം പ്രകടമായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ രേണുവിൻ്റെ പ്രവൃത്തി ഏകപക്ഷീയമായിരുന്നു. ഒരു ജേതാവിൻ്റെ ഭാവം. മുജ്ജന്മത്തിലെ ശത്രുവാണോ ഈ ജന്മത്തിൽ ഭാര്യയായി വന്നത് എന്ന് ചിലപ്പോഴൊക്കെ അയാൾക്ക് തോന്നി. വഴക്കിട്ടും പരസ്പരം മിണ്ടാതിരുന്നും 10 മാസം പൂർണ്ണമായി. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലെന്നോണം അവൾ പറഞ്ഞു, ആദ്യ രാത്രിയിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ, ഇനി നമ്മൾ തമ്മിൽ. അപക്വമായ വാക്കുകൾ പക്വതയുള്ളവയായി തീരാൻ ഒരു ഗർഭകാലം പൂർണ്ണമാകേണ്ടി വന്നു. ആശുപത്രി ഗേറ്റിന് മുന്നിൽ നിന്ന് ആരോടും പ്രതിഷേധമില്ലാതെ തന്നെ അയാൾ തനിക്കുള്ള വഴി തിരഞ്ഞെടുത്തു. രേണുവും കുഞ്ഞും സ്മൃതിപഥത്തിൽ നിന്നും നേർത്തില്ലാതാകാൻ അധികകാലം വേണ്ടി വന്നില്ല. കഴിഞ്ഞ 12 വർഷം സ്ത്രീ സാമീപ്യമില്ലാതെ. ഇടയ്ക്ക് ദേവ ഫോണിലൂടെ പറയുമായിരുന്നു, നീ എൻ്റെ വായാടിക്കുട്ടനാണ്. അപ്പോഴൊക്കെ അയാൾ പഴയ 20-കാരനായി പരിണമിക്കും. പക്ഷേ ദേവയോടുള്ള സമീപനത്തിൽ അയാൾ ഒരിക്കലും പരിധി ലംഘിച്ചിരുന്നില്ല. സൂര്യപ്രകാശം കാണാത്ത പ്രണയമായിരുന്നു മനസ്സ് നിറയെ. തലയിലെ വെള്ളനാരുകൾക്കെല്ലാം കറുപ്പ് നിറം പകർന്ന് അയാൾ മാനാഞ്ചിറയിൽ കാത്തിരുന്നു. തിങ്ങി നിറഞ്ഞ മഴമേഘങ്ങൾ ആകാശത്ത് മെല്ലെ മെല്ലെ എങ്ങോട്ടോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അധിക സമയം കാത്തിരിക്കേണ്ടി വന്നില്ല ദേവ വരാൻ. നെറ്റിയിൽ മുക്കുറ്റിച്ചാന്ത് ചാർത്തിയിരിക്കുന്നു. ഇളം പച്ച നിറമുള്ള ബ്ലൗസിന് മേലെ കസവ് സാരിയാണ് ചുറ്റിയിരിക്കുന്നത്. ആകാശത്ത് തച്ചുടയ്ക്കപ്പെട്ട മേഘങ്ങൾ ഭൂമിയിൽ ജലതുള്ളികളായി സംഘനൃത്തം ചെയ്യുന്നു. അവളോടൊപ്പം ഒറ്റക്കുടയിൽ ചേർന്ന് നിന്ന് പാർക്കിലേക്ക് മെല്ലെ നീങ്ങി. മഴയുടെ ആവേശം അല്പമൊന്ന് ആരിത്തണുത്തപ്പോൾ ആളൊഴിഞ്ഞ ഒരു മൂലയിലിരുന്നു. എൻ്റെ ക്യാൻവാസുകളെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കാം, ഇറ്റുവീഴുന്ന മഴത്തുള്ളികൾ കൈവെള്ളയിലാക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഏയ്, ഒന്നുമില്ല. ഇനി എത്ര പ്രഭാതം എനിക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല. എന്താ ദേവ ഈ പറയുന്നത്? നീ എനിക്ക് തന്ന സ്നേഹം അവാച്യമാണ്. ഭൂമിയിൽ ഒരാളും ആരെയും ഇത്രയധികം സ്നേഹിച്ചിട്ടുണ്ടാകില്ല. അതിന് മുമ്പോട്ട് തള്ളിയ അയാളുടെ കണ്ണുകളിൽ വിഹ്വലതയുടെ രേഖാചിത്രം വരച്ചിട്ടിരുന്നു. നിന്നോട് പറയാതെ പോകാമെന്ന് കരുതിയതാണ്. പിന്നെ തോന്നി നീ എന്നെ അന്വേഷിക്കും. കിട്ടിയില്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും നിനക്ക് എന്നോട് മുഷിപ്പ് തോന്നും, അവൾ പറയാതെ പോയി എന്ന്. അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഹൃദയം തകർന്നവളാണ് ഞാൻ. കൈവെള്ളയിൽ നിറഞ്ഞ മഴത്തുള്ളികളെല്ലാം ചേർത്ത് അവൾ മുഖത്തേക്ക് കുടഞ്ഞു. വാട്ട് യു മീൻ? എൻ്റെ ഹൃദയത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു ചെറിയ ദ്വാരമുണ്ടായിരുന്നു. ഇപ്പോഴത് വലുതായിരിക്കുന്നു. ഒരു ചെറിയ പാളി മാത്രം ബാക്കി. അതും കൂടി തീർന്നാൽ സംസാരം മുഴുവനാക്കാൻ അനുവദിക്കാതെ ചുമ വന്നു കയറി. നിലയ്ക്കാത്ത ചുമയിൽ നിന്നും ചെറിയൊരു ആശ്വാസത്തിനായി ഒടുവിൽ അവൾ മുഖം അയാളുടെ കൈകളിൽ തളർത്തിയിട്ടു. കൈകളിൽ രക്തം പാമ്പുകളെ പോലെ ഇഴഞ്ഞു.
ഐ സി യുവിൻ്റെ ചില്ലുവാതിലുകൾക്കിടയിലൂടെ ഓക്സിജൻ മാസ്ക് ഘടിപ്പിച്ച അവളുടെ മുഖം അയാൾ കണ്ടു. പുറത്തേക്ക് ഇറങ്ങി വന്ന ഡോക്ടറോട് ചോദിച്ചു, സർ ഒരു പ്രതീക്ഷയും വേണ്ട, ഹൃദയം മാറ്റിവെക്കാതെ. സർ എൻ്റെ ഹൃദയം? ഡോക്ടർ പുച്ഛത്തോടു കൂടിയാണ് അയാളെ നോക്കിയത്. ഒരാളെ കൊന്നിട്ട് മറ്റൊരാൾക്ക് ഹൃദയം മാറ്റിവെക്കാൻ കഴിയാത്തതിലുള്ള നിസ്സഹായത ഡോക്ടറുടെ മുഖത്ത് ചായം തേച്ചതുപോലെ അയാൾക്ക് തോന്നി. ഡോക്ടർ പോയ വഴിയിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ നിഴലുകൾ അയാളെ നോക്കി കൊഞ്ഞനെ കുത്തി. നിസ്സഹായത യാഥാർത്ഥ്യത്തിൻ്റെ വേഷം ധരിച്ച് കൺമുന്നിൽ. ഫ്ലൂറസെൻ്റ് ബൾബുകൾ കറുത്ത വെളിച്ചം ചുരത്തുന്നത് പോലെ ഓക്സിജൻ മാസ്ക് പുതിയ അവകാശിയെ തേടി നഴ്സിൻ്റെ കൈകളിൽ ചുരുളുന്നത് മാത്രം അയാൾ ഇരുളിൽ കണ്ടു. ആത്മാവിനൊരു ആകാശയാത്ര. കൂടുതൽ കഥകൾ ആസ്വദിക്കാൻ മീഡിയ MCP യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.